ആൾമാറാട്ടം നടത്തി ജോലി സമ്പാദിച്ച കേസിലെ പ്രതിയായ ബിട്ടി മഹന്തി പയ്യന്നൂർ കോടതിയിൽ ഹാജരായി. കേസിൽ ഇയാളുടെ ജാമ്യം കോടതി പുതുക്കി നൽകി. ഈ വർഷം ഓഗസ്റ്റ് 5-ന് പയ്യന്നൂർ കോടതിയിൽ വീണ്ടും ഹാജരാകണം. ബലാത്സംഗ കേസിൽ രാജസ്ഥാനിൽ ജയിൽ ശിക്ഷ അനുഭവിക്കവെ പരോളിലിറങ്ങി കേരളത്തിലേക്ക് മുങ്ങിയ ബിട്ടി പഴയങ്ങാടിയിൽ ബാങ്ക് ഓഫീസറായി ജോലി ചെയ്യവെയാണ് പിടിയിലായത്. ഒഡീഷ മുൻ DGP ബിബി മൊഹന്തിയുടെ മകനാണ് ബിട്ടി. രാജസ്ഥാനിൽ വെച്ച് ജർമ്മൻ യുവതിയെ ബലാത്സംഗം ചെയ്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചവരവേ 2006 പരോളിലിറങ്ങി ബിട്ടി മുങ്ങുകയായിരുന്നു. രാഘവരാജ് എന്ന് പേരുമാറ്റിയ ബിട്ടി 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് മുതൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരെ വ്യാജമായി തരപ്പെടുത്തി. കണ്ണൂരിലെത്തിയ ബിട്ടി കണ്ണൂർ സർവകലാശാലയിൽ ചിരുകയും MBA ബിരുദമെടുക്കുകയും ചെയ്തു. തുടർന്ന് SBT ബാങ്ക് ശാഖയിൽ പ്രൊബേഷണറി ഓഫീസറായി ജോലിയിൽ പ്രവേശിച്ചു. 6 വർഷത്തിലധികം കണ്ണൂരിൽ താമസിച്ചു വന്ന ബിട്ടിയെ 2013 പഴയങ്ങാടി പോലീസ് തിരിച്ചറിഞ്ഞു. രാഘവരാജ് എന്ന പേരിൽ കഴിയുന്നത് ബിട്ടി മൊഹന്തിയാണെന്ന് കാട്ടി ബാങ്ക് അധികൃതർക്കും പോലീസിനും ലഭിച്ച ഊമക്കത്താണ് ഇയാളെ തിരിച്ചറിയാൻ കാരണമായത്. വ്യാജരേഖ ചമയ്ക്കൽ, ആൾമാറാട്ടം, വഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ബിട്ടിക്കെതിരെ പഴയങ്ങാടി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. ഈ കേസിലാണ് ബിട്ടി മൊഹന്തി പയ്യന്നൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് കോടതിയിൽ ഹാജരായത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ബിട്ടി മൊഹന്തിക്ക് ഹാജരാകാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് അഭിഭാഷകൻ നിക്കോളാസ് ജോസഫ് അവധി അപേക്ഷ നൽകിയിരുന്നു. ഇത് പരിഗണിച്ച് ഫെബ്രുവരി 25 ഹാജരാകാൻ കോടതി ഉത്തരവിട്ടു. ഇതിനടിസ്ഥാനത്തിലാണ് ബിട്ടി കോടതിക്ക് മുൻപാകെ ഹാജരായത്. ബിട്ടിയുടെ ജാമ്യം കോടതി പുതുക്കി നൽകി. ഈ വർഷം ഓഗസ്റ്റ് 5-ന് പയ്യന്നൂർ കോടതിയിൽ വീണ്ടും ഹാജരാകണം. ബിട്ടി മൊഹന്തി ഇപ്പോൾ ഹൈക്കോടതി അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തു വരികയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.